വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി മലയാളം പാഠപുസ്തകത്തിലെ ഓരോ യൂണിറ്റിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഈ വീഡിയോ സീരീസിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ മലയാളം അർത്ഥമെന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ കറക്റ്റ് ഓർഡറിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓരോ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ വാക്കാണ് ഔപചാരികം ഔപചാരികം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉപചാരപൂർവം അല്ലെങ്കിൽ മര്യാദ പ്രകാരം എന്നാണ് ഔപചാരികം എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത രണ്ടാമത്തെ വാക്കാണ് അജ്ഞാതം അറിയാത്തത് ഇത് പദപരിചയം മാത്രമല്ല നമുക്ക് ഓരോ വാക്കുകളും തെറ്റുകൂടാതെ എഴുതി അതായത് ശരിയായ പദവും നമുക്ക് കിട്ടും ഒരുപക്ഷെ ചില യൂണിറ്റിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വിഗ്രഹിക്കാനുള്ള പദവും കൂടി കിട്ടും അപ്പൊ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും അടുത്ത വാക്ക് നോക്കാം അപ്പൊ അജ്ഞാതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയാത്തത് അടുത്ത ഭീമാകാരം വളരെ വലിയ രൂപം ഭീമാകാരം അടുത്തത് അനന്തം അവസാനമില്ലാത്തത് അനന്തം എന്ന വാക്കിന്റെ അർത്ഥം അവസാനമില്ലാത്തത് അടുത്തത് അസുലഭം സുലഭം എളുപ്പത്തിൽ കിട്ടുന്നതാണ് അസുലഭം എളുപ്പത്തിൽ കിട്ടാത്തത് അല്ലെങ്കിൽ അപൂർവമായത് എന്നതാണ് അസുലഭം എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത വാക്കാണ് വിഹായസ് വിഹായസ് എന്ന വാക്കിന്റെ അർത്ഥം ആകാശം വിഹായസ് എന്ന വാക്കിന്റെ അർത്ഥം ആകാശം അടുത്തത് മുഖാമുഖം മുഖത്തോട് മുഖമായി അല്ലെങ്കിൽ നേരിട്ട് മുഖാമുഖം എന്ന വാക്കിന്റെ അർത്ഥം മുഖത്തോട് മുഖമായി അല്ലെങ്കിൽ നേരിട്ട് ദൗത്യം അടുത്ത വാക്കാണ് ദൗത്യം ദൗത്യം എന്ന വാക്കിന്റെ അർത്ഥം ഉദ്യമം ദൗത്യം എന്ന വാക്കിന്റെ അർത്ഥം ഉദ്യമം അടുത്തത് ചുമതല ഉത്തരവാദിത്വം ചുമതല എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരവാദിത്വം അടുത്തത് ഗർജനം അലർച്ച ഗർജനം എന്ന വാക്കിന്റെ അർത്ഥം അലർച്ച അടുത്തത് അത്യന്ത വിരളമായ എന്ന് വെച്ചാൽ വളരെ അപൂർവമായ അത്യന്ത വിരളമായ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ അപൂർവമായത് വിശാലം വലിപ്പം അല്ലെങ്കിൽ വിസ്താരമാണ് നമുക്കറിയാവുന്നതാണ് അടുത്തത് അസഹ്യം സഹിക്കാനാവാത്തത് അസഹ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സഹിക്കാനാവാത്തത് അടുത്ത വാക്കാണ് ഏകാന്തതാ ബോധം ഒറ്റയ്ക്കാണെന്ന ബോധം ഏകാന്തതാ ബോധം എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റയ്ക്കാണെന്ന ബോധം അടുത്തത് പുഞ്ചം കൂട്ടം എന്നാണ് പുഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം അടുത്തത് സനാഥ നാഥനുള്ള സനാഥ എന്ന വാക്കിൻ്റെ അർത്ഥം നാഥനുള്ളത് ആദി ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ആദി എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ തിരുമിഴി രാജാവിൻ്റെയോ ദേവന്റെയോ നേത്രം നമ്മൾ രാജാക്കന്മാരുടെയാണ് എന്ത് പറഞ്ഞാലും തിരുവ് ചേർത്ത് ഫ്രണ്ട് ചേർത്ത് പറയുന്നത് തിരുമിഴി എന്ന വാക്കിന്റെ അർത്ഥം രാജാവിൻ്റെയോ ദേവന്റെയോ നേത്രം എന്നാണ് അടുത്തത് അക്ഷയപാത്രം സൂര്യൻ പാണ്ഡവർക്ക് സമ്മാനിച്ച പാത്രമാണ് അതിൽ വിഭവങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഒഴിയാറില്ല അപ്പൊ അക്ഷയപാത്രം എന്താണ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാത്തത് എന്ന അർത്ഥത്തിൽ കൊടുത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് അക്ഷയപാത്രം അടുത്ത വാക്കാണ് വിശ്വം ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം വിശ്വം എന്ന വാക്കിന്റെ അർത്ഥം ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം അടുത്ത വാക്കാണ് അഷ്ടൈശ്വര്യം യോഗ സിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന എട്ട് അമാനുഷിക സിദ്ധികളാണ് അഷ്ടൈശ്വര്യം അടുത്ത നിഷേധം വിരോധം അല്ലെങ്കിൽ വിലക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്